ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പവർവിഷൻ ടി വിയിൽ നിന്നും ഞങ്ങൾ വന്ദനം അരുളുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കാം. ഇന്നലെ ജീവിച്ചതുപോലെയോ ഇതുവരെ ജീവിച്ചതുപോലെയോ അല്ല, നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടുതൽ മെച്ചമുണ്ടാകണം. അത് ജോലി സ്ഥലത്തായാലും കുടുംബജീവിതത്തിലായാലും പഠന സ്ഥലത്തായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നമുക്ക് മെച്ചം ഉണ്ടാകണം, പുരോഗമനം ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം, കൂടുതൽ വിജയങ്ങൾ കൈവരിക്കണം. എന്നും ഒരുപോലെ പോകുകയല്ല, എങ്ങനെയെങ്കിലും പോകുകയല്ല, ഇതെൻ്റെ വിധിയാണ്, ഇതുകൊണ്ട് അങ്ങനെ ജീവിച്ച് തീർന്നാൽ മതി എന്ന് ചിന്തിക്കുകയല്ല, പരാജയങ്ങൾ തുടരുകയുമല്ല. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും അത് പ്രതീക്ഷയോടെ തരുന്നത്, അത് ദൈവത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ദൈവം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവം റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ റിട്ടേൺ? റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വളർച്ചയാണ്. പ്രത്യേകിച്ച് ദൈവം നമ്മോട് ഇങ്ങനെ സ്പഷ്ടമായി സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഈ ടെലിവിഷൻ മുഖേനയോ അല്ലെങ്കിൽ യൂട്യൂബ് മുഖേനയോ ഈ സന്ദേശം കേൾക്കാനായിട്ട് ഒരവസരം ലഭിച്ചത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്, ദൈവം നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. അത് ആശ്വാസത്തിൻ്റെ വാക്കുകളുണ്ട്, അപ്പോൾ തന്നെ ആലോചനകളുണ്ട്, തിരുത്തലുണ്ട്. അത് നമ്മളെ ശിരസ വഹിക്കണം, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാകും, തീർച്ചയായും വിജയം ഉണ്ടാകും, തീർച്ചയായും മാറ്റമുണ്ടാകും. അപ്പോൾ ഇന്ന് രാവിലെ ദൈവം മാറ്റത്തിലേക്ക്, ഒരു വളർച്ചയിലേക്ക് ഈ ദിവസത്തിൽ എന്നെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയിലേക്കാണ്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവിനോട് ഒരു വ്യക്തി വന്നിട്ട്, പ്രത്യേകിച്ച് ന്യായപ്രമാണം എല്ലാം അറിയാവുന്ന ശാസ്ത്രി, അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ കൽപ്പന ഏതാണ്? ഈ ചോദിച്ച മനുഷ്യന് അറിയാത്തത് കൊണ്ടല്ല, യേശുവിന് ഇത് അറിയത്തില്ല എന്ന സംശയമുള്ളത് കൊണ്ടുമല്ല, പക്ഷേ യേശു എന്തു മറുപടി നൽകും, അതിന് എന്ത് വ്യാഖ്യാനം നൽകും, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ബൈബിൾ മർക്കോസിൻ്റെ സുവിശേഷം 12:28-34 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ശാസ്ത്രിമാരിൽ, ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ പണ്ഡിതൻ എന്നാണ്. ശാസ്ത്രിമാരിൽ ഒരുത്തൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടിട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് എല്ലാവരിലും മുഖ്യ കൽപ്പന എന്ത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തതോ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ദു ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനെയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, യേശു അവനെ ഓർപ്പിക്കുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക എന്ന കൽപ്പനയാണ്. കൽപ്പനയുടെ ആദ്യത്തെ വശം, നാം പഴയ നിയമത്തിലെ 10 കൽപ്പനകളും എടുത്ത് പഠിക്കുമ്പോൾ അതിനെ രണ്ടാക്കി തിരിക്കാം. 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നോ അല്ലെങ്കിൽ ശബത്ത് ദിവസത്തെ ശുദ്ധീകരിക്കുകയെന്നോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന കൽപ്പനകളെല്ലാം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്നാൽ 5-ാമത്തെ കൽപ്പന മുതൽ 10-ാമത്തെ വരെ പരിശോധിച്ചാൽ അപ്പനെ അമ്മയും ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ പരിശോധിച്ചാൽ മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവീക കൽപ്പനകളുടെ 2 വശമാണ്, 1 കൽപ്പന 2 വശം. പൂർണ്ണഹൃദയം പൂർണ്ണ ആത്മാവ് പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, 2-ാമത്തെ വശം ആ സ്നേഹം മാനുഷിക ബന്ധങ്ങളിലൂടെ തെളിയിക്കുക.
അല്ലെങ്കിൽ പ്രകടമാക്കുക. ഇത് രണ്ടും തുലനം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ആദ്യം മുതൽ ഇന്ന് വരെ നാം നേരിടുന്ന വെല്ലുവിളിയാണ്. ഇതൊരു വെല്ലുവിളി ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രാധാന്യതയുള്ളത്. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതിൻ്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ദൈവത്തെ സ്നേഹിക്കണം, ആരാ ദൈവത്തെ സ്നേഹിക്കാതെ? പെട്ടെന്ന് പറയുന്ന മറുപടി അതാണ്. എന്നാൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചേ, ഒന്ന് സ്വയം ഒന്ന് ഗൗരവമായി പരിശോധിച്ചേ, വാസ്തവമായും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള മറുപടി ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, വാസ്തവമായും ഞാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടിയാണോ സ്നേഹിക്കുന്നത്? പിന്നെ തീർച്ചയായിട്ടും സംശയം എന്താ? പൂർണ്ണ മനസ്സോടെയാണോ സ്നേഹിക്കുന്നത്? മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ചോദ്യമുണ്ട്, കാരണം ഈ മനസ്സിൻ്റെ പല സ്ഥലത്തും പലതും കയറിയിരിപ്പുണ്ട്, പലതും കയറിയിരിപ്പുണ്ട്. ചെറിയ സംശയം, പൂർണ്ണ ശക്തിയോടുകൂടിയാണോ സ്നേഹിക്കുന്നത്? അവിടെ വലിയ സംശയമുണ്ട്, കാരണം ഈ ശക്തിയൊന്നും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, മറ്റു പല കാര്യങ്ങൾക്കാണ്. അപ്പോൾ വാസ്തവമായും നമ്മൾ ഗൗരവമായി ഒന്ന് സ്വയം പരിശോധിച്ചാൽ നമ്മൾ വലുത് ശരിയായ ഒരു കൺക്ലൂഷൻ എത്തുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് പലപ്പോഴും വാക്കുകൾ കൊണ്ട് ഒതുങ്ങുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ആരാധനയ്ക്ക് പോകുന്നു, ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക്, പൂർണ്ണ ശക്തിയിലും പൂർണ്ണ ആത്മാവിലും പൂർണ്ണ മനസ്സിലും അല്ല. ഇത് ദൈവം നമ്മളിലെല്ലാം തിരിയുന്ന ഒരു ക്വാളിറ്റിയാണ്. കാരണം യേശു നമ്മെ സ്നേഹിച്ചത് സ്വയം നൽകിയാണ്. അത് ക്രൂശ് എന്നത് ആ സ്നേഹത്തിൻ്റെ തെളിവാണ്. സകല മനുഷ്യർക്ക് മുൻപിൽ ആ ക്രൂശും ശൂന്യമായ ആ കല്ലറയും തെളിവായി കിടക്കുന്നിടത്തോളം നാള് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം തെളിയിക്കാൻ നമുക്കൊരു ബാധ്യസ്ഥതയുണ്ട്. നമ്മുടെ കടമയാണ് ആ ഒബ്ലിഗേഷൻ. നമ്മൾ എങ്ങനെയൊക്കെയാണ് തെളിയിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാസ്തവമായും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്, ഇപ്പോൾ തെളിയിക്കുന്നത്, ഇനി തെളിയിക്കാമെന്ന് ചിന്തിക്കുന്നത്? തീർച്ചയായും തെളിയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ 12 ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിട്ട് ഒടുവിൽ ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസിനോട് യേശു തികച്ചും ഒട്ടും പ്രസക്തമല്ല എന്ന് കേൾക്കുന്ന ആർക്കും തോന്നുന്ന ഒരു ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചു. നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അതെന്തോ ചോദ്യമാണ്. പത്രോസിൻ മനസ്സിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ പോയി കാണാം. പിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണോ ഇതെല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചത്? സ്നേഹിക്കാത്തതുകൊണ്ടാണോ ഞാൻ കടലിൽ കൂടി അങ്ങ് നടന്നപ്പോൾ കൂടെ നടക്കാൻ തയ്യാറായത്? സ്നേഹിക്കാത്തതുകൊണ്ടാണോ അങ്ങേ ആളുകൾ എറിയാൻ കല്ലെറിഞ്ഞപ്പോൾ കല്ലെടുത്തപ്പോഴും കൂടെ നിന്നത്? സ്നേഹിക്കാത്തതുകൊണ്ടാണോ അങ്ങേ ആളുകൾ വിമർശിച്ചപ്പോഴും കൂടെ വന്ന് നിന്നത്? സ്നേഹിക്കാത്തതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാം. അതൊക്കെ യേശുവിന് അറിയത്തില്ലേ? അറിയാം. പിന്നെ പത്രോസ് ചെയ്തതെല്ലാം യേശുവിന് അറിയാം. വീണ്ടും ചോദിക്കുക, ഇവയിലധികമായി സ്നേഹിക്കുന്നുവോ? മൂന്നാമതും ചോദിച്ചു. അപ്പോൾ ദൈവം നമ്മളിൽ തിരയുന്നത് നമ്മുടെ കഴിവോ, നമ്മുടെ പ്രാപ്തിയോ, നമ്മുടെ അറിവോ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതൊന്നുമല്ല. പത്രോസിനും ശിഷ്യന്മാർക്കും പ്രവർത്തിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ബോധങ്ങളെ പുറത്താക്കാൻ, പ്രസംഗിക്കാൻ ഒക്കെയുള്ള അധികാരവും അഭിഷേകവും പ്രാപ്തിയുണ്ട്. ഇതൊക്കെ ഉണ്ടോ എന്നല്ല യേശു ചോദിക്കുന്നത്. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ശരിയായ നിലയിൽ ഉപയോഗിക്കപ്പെടാനുള്ള സ്നേഹമുണ്ടോ എന്നാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുള്ളത്, ഇന്ത്യയിൽ വന്ന് മിഷണറിയായി പ്രവർത്തിച്ച് ഇന്ത്യയിൽ തന്നെ മരിച്ചടക്കപ്പെട്ട ഒരു വിദേശ വനിതയാണ് എമി കാർമൈക്കൽ. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഡൊണാവൂർ എന്ന സ്ഥലത്താണ് താൻ പ്രവർത്തിച്ചത്. ആ എമി കാർമൈക്കൽ ദേവദാസി വൃത്തിക്ക് വേണ്ടി, അതായത് ഈ ക്ഷേത്രങ്ങളിലെ വേശ്യാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ അടിമകളായി നൽകപ്പെട്ട ബാലികമാരുണ്ടായിരുന്നു അന്ന്. അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രാചീന ഒരു തെറ്റായ ഒരു ആചാരം, തിന്മ നിറഞ്ഞ ഒരു ആചാരമായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മോചിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സംരക്ഷിച്ച് വളർത്താൻ, അനാഥരെ വളർത്താൻ, സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വിദേശ വനിത മിഷണറി. അപ്പം ഇത്ര ത്യാഗം സഹിച്ച് ഇവിടെ പ്രവർത്തിച്ച ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞത്, യു ക്യാൻ ഗീവ് വിതൗട്ട് ലവിങ് ബട്ട് യു കനോട്ട് ലവ് വിതൗട്ട് ഗീവിങ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹിക്കാതെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം, ചെയ്യാം, പക്ഷെ വാസ്തവമായും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ, പ്രവർത്തിക്കാതിരിക്കാൻ, കൊടുക്കാതിരിക്കാൻ, നൽകാതിരിക്കാൻ കഴിയത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം എന്നുള്ളത് ഏറ്റവും മുഖ്യ കൽപ്പനയായിരിക്കുന്നത്. കാരണം സ്നേഹിക്കുമ്പോൾ അനുസരിക്കും, സ്നേഹിക്കുമ്പോൾ വെളിച്ചത്തിൽ നടക്കും, സ്നേഹിക്കുമ്പോൾ എന്ത് വില കൊടുത്തും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യും. ഒന്നാമത്തത് ദൈവത്തെ സ്നേഹിക്കും. രണ്ടാമത്തെ ഭാഗത്തും കൂടെ വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണോ? ലൂക്കസിലോട്ട് വരുമ്പോൾ അവിടെ കൂട്ടുകാരനെ എന്ന് ഉപയോഗിക്കുന്നത്, കൂട്ടുകാരനോ അയൽക്കാരനോ ആകട്ടെ, അപരനെ. അപ്പം ആരാണ് അയൽക്കാരൻ? വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തി ആകാം. ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, നിൻ്റെ കൂട്ടുകാരൻ ആരെന്നറിയാനായിട്ട് വഴി സൈഡിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് മൃതപ്രായനായി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ശമരിയക്കാരൻ ലേവിനും പുരോഹിതനും സഹായിക്കാതിരുന്നപ്പോൾ ഒരു ശമരിയക്കാരൻ, ശമരിയക്കാരൻ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റാണ്, അധകൃതന, അവരുമായിട്ട് യാതൊരു സമ്പർക്കമുള്ളതല്ല, ആ മനുഷ്യൻ വന്ന് സഹായിച്ചു. അവർ ഒരു അടുത്തടുത്ത് താമസിക്കുന്നവരോ ഒരു പരിചയമുള്ളവരോ ഒന്നുമല്ല. യേശു ചോദിച്ചു, ഇവരിൽ ആരാണ് കൂട്ടുകാരൻ? അപ്പോൾ സഹായിച്ചവനോ? അപ്പോൾ രണ്ടാമത്തെ കാര്യം, അയൽക്കാരനെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവനെ സഹായിക്കണം. കൂടെ അത് കൂടെ പ്രവർത്തിക്കുന്നവനാകാം, കൂടെ താമസിക്കുന്നവനാകാം, കൂടെ പഠിക്കുന്നവനാകാം, അടുത്ത് താമസിക്കുന്നവനാകാം, ആരുമാകട്ടെ, ആവശ്യമുള്ളവൻ, നിസ്സഹായൻ, മരണത്തെ മുഖാമുഖം കണ്ടുന്നവൻ, സകലവും നഷ്ടപ്പെട്ടവൻ, സഹായത്തിന് വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടി കേഴുന്നവൻ, അവരാണ്, അങ്ങനെയുള്ളവരാണ് കൂട്ടുകാർ. അങ്ങനെയെങ്കിൽ നമുക്ക് എവിടെ കണ്ടെത്തുവാൻ കഴിയുന്ന നല്ല അയൽക്കാരെ? നമ്മുടെ അയൽവക്കങ്ങളിൽ കണ്ടെത്താം അയൽക്കാരെ, യാത്രാവേളകളിൽ കണ്ടെത്താം, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കണ്ടെത്താം. തുറന്ന കണ്ണുകളുണ്ടെങ്കിൽ, തുറന്ന ചെവികളുണ്ടെങ്കിൽ നമുക്ക് അയൽക്കാരെ കണ്ടെത്താം. കാരണം സഹായം, ആശ്വാസം, ആവശ്യമുള്ള തകർന്ന എന്തുമാത്രം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ തികച്ചും സ്വാർത്ഥരായി ആ പുരോഹിതനെ പോലെ, ആ ലേവിനെ പോലെ കടന്നു പോകുകയല്ലേ പതിവ്. ഇന്നലെ വരെ നമ്മളത് ചെയ്തെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ഇന്ന് നിങ്ങൾ ഓഫീസിലോട്ട് പോകുന്ന വഴിയായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ എവിടെയും ആകട്ടെ, ഇന്ന് ഒരു കൂട്ടുകാരനെ, ഒരു അയൽക്കാരനെ നിങ്ങൾ കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനമുള്ള, നിങ്ങളെക്കൊണ്ടൊരു ആശ്വാസം ലഭിക്കുന്ന, നിങ്ങൾ നിമിത്തം എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുന്ന ഒരു വ്യക്തി, അത് ആവശ്യം അർഹതയുമുള്ള ഒരു വ്യക്തി, അങ്ങനെ വ്യക്തിയെ കണ്ടെത്തണം. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇന്ന് ചെയ്യണം. പണം കൊടുക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പണം കൊടുക്കാം നല്ലത്, ചിലപ്പോൾ ഒരു ആശ്വാസവാക്കായിരിക്കാം, ചിലപ്പോൾ 10 മിനിറ്റ് സംസാരിച്ച് അവരുടെ വേദന ഒന്ന് കേൾക്കുന്നതായിരിക്കാം അവർക്കൊരു ആശ്വാസം. എന്തുമാകട്ടെ, എന്തുമാകട്ടെ, കഴിയുന്നത് നമുക്ക് ചെയ്യാം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും നമുക്ക് സ്നേഹിക്കാം. കൂട്ടുകാരെ സ്നേഹിക്കുന്ന കാര്യം മറക്കാതിരിക്കാം. കൂട്ടുകാരെയും അയൽക്കാരെയും സ്നേഹിച്ച് ഈ സ്നേഹം തെളിയിക്കാം. അതിനായി ദൈവം നമുക്ക് കൃപ നൽകുക, കൃപ നൽകട്ടെ. അങ്ങനെ ഈ ദിവസം വ്യത്യസ്തമാകട്ടെ, തികച്ചും അനുഗ്രഹിക്കപ്പെട്ട ദിനമായി സമാധാനത്തോടെ ഇന്ന് രാത്രി ഉറങ്ങാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മെ സമർപ്പിക്കാം. തുടർന്ന് നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ും പ്രാർത്ഥന
മനോഹരമായൊരു ഗാനം നമ്മൾ ശ്രവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട സന്ദേശം നമുക്ക് ഗുണമായി തീരേണ്ടതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സ്നേഹിക്കുന്നു, പക്ഷെ അങ്ങ് പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ സ്നേഹം ആഴമായി വളർന്നിട്ടില്ല. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ക്ഷമിക്കണമേ. എല്ലാവരേക്കാളും ഉപരി, എല്ലാറ്റിനേക്കാളും ഉപരി അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ തരണമേ. ഞങ്ങളത് ആഗ്രഹിക്കുന്നു കർത്താവേ. സ്നേഹവും
കരുണയും സഹായവും അർഹിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരാണ്. ഞങ്ങളെ തിരുത്തണേ. ഇന്ന് ആ സ്നേഹം പ്രകടമാക്കുന്ന ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ആ തീരുമാനത്തോടെ ഞങ്ങളെ അയക്കണം കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം അവരുടെ മേൽ വരട്ടെ. മാനസികമായി തകർന്നവരുടെ മേൽ ദൈവിക ആശ്വാസം ഉണ്ടാകട്ടെ. സമാധാനമില്ലാത്ത ഹൃദയങ്ങൾ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് ഭവനങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ യാത്രയിലും ഇന്ന് ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പിരിയ സാന്നിധ്യവും സംരക്ഷണവും നൽകണമേ. പരീക്ഷ ഇടുന്നവർക്കും ഇൻ്റർവ്യൂന്ന് പോകുന്നവർക്കും വിജയം കൊടുക്കണം. ഓർമ്മയും ജ്ഞാനവും കൊടുക്കണമേ. ഇത് വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും ഒരു ദിനമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.